ഹായ് ഇന്ന് നമുക്ക് ക്രാഫ്റ്റുകളോ അല്ലെങ്കിൽ നമ്മുടെ മേക്കിങ്ങോ അല്ലെങ്കിൽ ഡി ഐ വൈ ഒന്നുമല്ല ഇന്ന് നമ്മളിതാ നമ്മുടെ ഈ ആവി പിടിക്കുന്ന ഈ സാധനം അതായത് വാപ്പോറൈസർ സ്റ്റീം ഇൻഹേലർ അത് നമ്മളൊന്ന് റെഡി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇത് സാധാരണ നമ്മൾ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ പുതിയൊന്നതൊന്ന് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാറാണ് പതിവ് പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ശരിയാക്കിയെടുക്കാൻ കഴിയും അത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയാത്തൊരു കേസാണ് ഇത് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നുള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ കഴിയുന്ന കേസേ ഇതിലുള്ളൂ അപ്പോൾ ഇത് ശരിയാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ കുറച്ചധികം സമയമായിട്ട് നമ്മളിത് കറണ്ടിൽ നമ്മൾ കുത്തിയിരിക്കുകയാണ് പ്ലഗ് കുത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ ഇത് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആവി വരുന്നതാണ് പക്ഷേ ഇത് ആവിയൊന്നും വരുന്നില്ല അപ്പോൾ ഇതിന് എന്തോ ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം അത്തേ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ഉള്ളിൽ കൊടുത്തത് പ്ലഗ് നൂരിക്കുകയാണേ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇത് ഊരിയെടുക്കണം ഇതിൻ്റെ ഇതിൽ നിന്ന് ഈ ഭാഗം നമുക്ക് ഊരിയെടുക്കണം അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് ഇതാ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അയിഞ്ഞു പോകും അതിനുശേഷം നമ്മുടെ വയറ് നമുക്കൊന്ന് ഇതേപോലെ നിവർത്തി കൊടുക്കാം അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ അയച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഈ ഭാഗം ഇനി അയച്ചെടുക്കണം ഇത് ഇതേപോലെ കുടുക്കി വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് അയച്ചെടുക്കണം അപ്പോൾ അതഴിഞ്ഞു പോകും ഇവിടെ ഈ കണക്ഷൻ കൊടുക്കുന്ന നെട്ടും ബോൾട്ടും തുരുമ്പ് പിടിച്ചതാണ് ഇത് വർക്ക് ചെയ്യാതിരിക്കാൻ കാരണം അപ്പോൾ അതായത് ഇതിൻ്റെ ഈ റെസ്റ്റ് ഒഴിവാക്കണം അതായത് നമ്മൾ ഇതിന് ഒന്നെങ്കിൽ നമ്മൾ ഈ ഇത് അയച്ചതിന് ശേഷം നമുക്ക് ഇത് തന്നെ നന്നായിട്ട് സാൻഡ് പേപ്പറൊക്കെ വെച്ച് ഉരസി ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ നെട്ടും ബോൾട്ടും കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ പുതിയ രണ്ട് നെട്ടും ബോൾട്ടും കൊടുത്താൽ മതി അപ്പോൾ ഇതിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നും വരാനില്ല രണ്ട് കോയിൽ മാത്രമേ ഇതിൻ്റെ മുകളിൽ വരാനുള്ളൂ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതിന് വരാനില്ല അപ്പോൾ ഇത് അയച്ചതിന് ശേഷം നമുക്കിത് ക്ലീൻ ചെയ്ത് നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്താൽ നമുക്കിത് വർക്ക് ചെയ്യും അത്രേ ഇതിന് പണിയുള്ളൂ നന്നായി റെസ്റ്റ് പിടിച്ചുകൊണ്ട് അയിഞ്ഞു പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് കുറച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണെണ്ണ അതേപോലെ ഉറ്റിച്ച് കൊടുക്കാം ഇതധികം റെസ്റ്റ് പിടിച്ചു പോയത് കൊണ്ട് ഈ നെട്ടും ബോൾട്ടും അയച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചവണ വെച്ച് കുടുക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ പാനൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അയച്ചെടുക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ അയച്ചെടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഇതേപോലെ അയച്ചെടുക്കാം അപ്പോൾ ഒരു ഭാഗം നമ്മൾ അയച്ചെടുത്ത് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗവും അയച്ചെടുക്കാം അപ്പോൾ ഇത് ഇതാ റെസ്റ്റ് നന്നായിട്ട് പിടിച്ചത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ അയച്ചെടുക്കുന്നത് അത് നമ്മൾ അയച്ചെടുത്തു എന്താ ഈ നെട്ടും ബോൾട്ടിന് പകരം നമുക്ക് ചെറിയ വേറെ പുതിയ നെട്ടും ബോൾട്ടും വെച്ചിട്ട് അത് കുടിക്കാൻ മതി അത്ര മാത്രമേ നമുക്കിതിന് ചെയ്യാനുള്ളൂ അപ്പോൾ ചെറിയ നെട്ടും ബോൾട്ടും എടുത്ത് വരാം ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം മുകളിലതാ രണ്ട് ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ നെട്ട് ഉണ്ട് ചെറിയ വാഷർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സൈഡിൽ നമ്മൾ വാഷർ ഉപയോഗിക്കുന്നുണ്ട് ഒരു നെട്ട് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ മറ്റൊരു നെട്ട് കൊണ്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കുടിക്കെടുക്കാം അപ്പോൾ രണ്ട് ഭാഗത്ത് നമ്മൾ വാഷർ ഉപയോഗിക്കും ഇത് സ്റ്റീലിൻ്റെ സ്ക്രൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇത് സ്റ്റീലിൻ്റെ സ്ക്രൂ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ലോക്ക്ഡൗൺ ആകുന്ന കാരണം
അത് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇതിനെ ഒന്ന് നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കണം. നന്നായിട്ട് തീരെ ഇളക്കണ്ടാവരുത്. നന്നായിട്ട് നമ്മൾ ടൈറ്റ് ആക്കി. ഇനി നമുക്ക് നമ്മുടെ കണക്ഷൻ കൊടുക്കാം. കണക്ഷൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു നെട്ട് കൂടി ഇട്ടിട്ട് അത് ടൈറ്റ് ആയി കൊടുക്കും. അപ്പം അത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് ഹോള് കറക്റ്റായിട്ട് വേണം ഇത് വെക്കാൻ. ഇത് നമുക്ക് ആ ഹോളിലേക്ക് വെച്ചുകൊണ്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ായിട്ട് പ്രസ് ചെയ്ത് ഇനി നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സാധനം ഇതിന് കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യമുള്ളത് പോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് റെഡിയാണ്. നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ അത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാ നമ്മുടെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവി പിടിക്കുന്ന യന്ത്രം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഇത് എത്രയേ ഉള്ളൂ നമുക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ രണ്ട് നെട്ടും ബോൾട്ടും മാറ്റാൻ വേണ്ടി മാത്രമേ ഇതിന് പണിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കാതാകുമ്പോൾ നമ്മൾ കളഞ്ഞിട്ട് വേറെ പുതിയത് വാങ്ങുകയാണ് ചെയ്യുക. പുതിയതിന് നമുക്ക് 200 രൂപേൻ്റെ അടുത്തൊക്കെ വില ഉണ്ട്. 200-ന് മുകളിലൊക്കെയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു 2 രൂപേൻ്റെ ഈ നെട്ടും ബോൾട്ടും മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. വേറെ ഒരു കേടും ഇതിന് സംഭവിക്കാനില്ല. അപ്പോൾ ഇത്ര ഇനിയും ഇതേപോലെ തന്നെ ഇത് പ്രവർത്തിക്കാതാകുമ്പോൾ നമ്മൾ ഇത് അയക്കേണ്ടിയിട്ട് ആ നെട്ടും ബോൾട്ടും മാറ്റിയാൽ മാത്രം മതി. അത്ര ഇതിന് കേട് വരാനുള്ളൂ. വേറെ കേടുകളൊന്നും ഇതിന് വരാനില്ല. ഈ കാര്യം പല ആൾക്കാർക്കും അറിയില്ല. പല ആൾക്കാരും ഇത് ഉപേക്ഷിക്കാറാണ്. അപ്പോൾ പല ആളുകൾക്കും ഞാൻ അയൽവാസികൾക്ക് അതേപോലെ പിന്നെ കുടുംബക്കാർക്കൊക്കെ ഞാൻ ഇതേപോലെ ശരിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊന്നും അറിയാതെ അവരിത് ഉപേക്ഷിക്കാറായിന് പറയൂ. അതുകൊണ്ടാണ് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരമാവട്ടെ എന്ന രീതിയിലാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.